പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുകിട്ടിയ പണം കൊണ്ട് നാഷണൽ സർവീസ് സ്കീം നിർമ്മിച്ചു നൽകിയ വീടുകൾ പ്രളയ ഇരകൾക്ക് കൈമാറി. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. തിരുവാലി ചാത്തക്കാടാണ് നാല് വീടുകൾ നിർമ്മിച്ചത്. പഴയ പേപ്പറും കേടായ സൈക്കിളും വലിച്ചെറിഞ്ഞ പുടയും ഉൾപ്പെടെ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റുകിട്ടിയ പണം കൊണ്ടുയർന്ന നാല് വീടുകൾ. മഴവിൽ സൗഹൃദ ഗ്രാമം പരസ്പര സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാതൃകയാണ്. തിരുവാലി സ്വദേശി സൗജന്യമായി നൽകിയ 25 സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ചത്. പ്രളയത്തെ തുടർന്ന് സ്കൂളുകൾ അടച്ചതോടെ സ്പോൺസർഷിപ്പിലൂടെയും സ്ക്രാപ്പ് ചലഞ്ചും ഏറ്റെടുത്താണ് വീടുകളുടെ നിർമ്മാണത്തിനാവശ്യമായ 26 ലക്ഷം രൂപ NSS വളണ്ടിയർമാർ കണ്ടെത്തിയത്. കവളപ്പാറയിലും പാതാറിലും ഒക്കെ ആയിട്ട് പ്രളയം നടന്ന സമയത്ത് ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു. അവിടെ ക്ലീനിങ്ങിനും മറ്റാവശ്യങ്ങൾക്കും പോയപ്പോൾ നമ്മൾ കണ്ടതാണ്. അത് കണ്ടിട്ട് സ്ഥലം തരാമെന്ന് പറഞ്ഞ് സുരേഷേട്ടൻ മുന്നോട്ട് വന്നപ്പോൾ NSS വോളണ്ടിയേഴ്സായ ഞങ്ങളും ടീച്ചേഴ്സും എല്ലാവരും കൂടി കൂടിയിട്ട് തീരുമാനിച്ചതാണ്. എന്നാൽ നമുക്കും എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്യാം. പ്രവർത്തനങ്ങൾക്ക് 87 യൂണിറ്റുകളിൽ നിന്നായി 8700 വോളണ്ടിയർമാർ പങ്കെടുത്തു. NSS ഭാഗമുള്ള ഈ കുട്ടികളെ നമ്മൾ നമിക്കുകയാണ്. കാരണം എന്ത് പറയണം എന്നറിയില്ല. ഇപ്പൊ മാഷ്മാരൊക്കെ പറഞ്ഞ പോലെ ദൈവത്തിന്റെ എടുത്താണ് ഞങ്ങൾ കാണുന്നത്. മഴവിൽ സൗഹൃദ ഗ്രാമത്തിലെ വീടുകളുടെ താക്കോൽ AP അനിൽകുമാർ MLA കൈമാറി. കാരുണ്യത്തിന്റെ ചെറു പ്രവാഹങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു വലിയ പ്രവാഹമായി മാറുന്നത് കാണാൻ കഴിയുകയാണ്. നാല് കുടുംബങ്ങൾക്ക് അവരുടെ സ്വപ്നം, അവർക്ക് ഒരു വീട് എന്നുള്ളത് ഏറ്റവും ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ്. അത് യാഥാർത്ഥ്യമാവുകയാണ്. മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.